സ്വാമി അയ്യപ്പൻ. അഖിലാണ്ടേശ്വരനയ്യപ്പ, അഖില ചരാചരനയ്യപ്പ, അഖിലാണ്ടേശ്വരനയ്യപ്പ, അഖില ചരാചരനയ്യപ്പ, അനാഥരക്ഷകനയ്യപ്പ, അഭയം നീയേ മണികണ്ഠ. അനാഥരക്ഷകനയ്യപ്പ, അഭയം നീയേ മണികണ്ഠ. പ്രജാപരിപാലനത്തിൽ ശ്രദ്ധയും നയപ്രയോഗത്തിൽ സാമർഥ്യവും ആശ്രിത രക്ഷണത്തിൽ ദയാലുത്വവും ശത്രു സംഹാരത്തിൽ ശൗര്യവും ഈശ്വരഭക്തിയിൽ അദ്വിതീയനുമായ പന്തളം രാജശേഖര മന്നവന് വന്യമൃഗങ്ങളിൽ നിന്നും ജനതയെ പരിരക്ഷിക്കുവാൻ തന്റെ രാജ്യാതിർത്തിയിലുള്ള സഹ്യപർവ്വതത്തിലെ ഘോരവനത്തിലേക്ക് പടയാളികളുമായി പോയി. ആവനത്തിലേക്കെന്ന് പൂവരനായാത്തിനായി താവുമുദ്വേഗമാർണം ഒരുങ്ങി വന്നു. ആവനത്തിലേക്കെന്ന് പൂവരനായാത്തിനായി താവുമുദ്വേഗമാർണം ഒരുങ്ങി വന്നു. അടവിയുടെ നികടത്തിലൂടെ ഭടജനങ്ങളുമൊത്ത് പന്തളം ഭൂപതി ഹിംസ മൃഗങ്ങളെ വേട്ടയാടുകയാണ്. കാട്ടുപോത്ത്, കടുവ, പുലി, പന്നി, ആനകൾ എല്ലാം രാജാവിന്റെയും പടയാളികളുടെയും കൂരമ്പുകൾ ഏറ്റ് പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. വേട്ടയാടിത്തളർന്ന പന്തളം മഹാരാജാവ് ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി വനമധ്യത്തിൽ ഒരു സ്ഥലം തിരക്കി നടന്നു. വന്യമൃഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഘോര വനം, അവിടെ വിശ്രമിക്കാൻ പറ്റിയ ഇടം അപൂർവമാണ്. കാനനഭംഗി ആസ്വദിച്ചുകൊണ്ട് രാജാവ് കാന്താര മധ്യത്തിലൂടെ നടന്ന് നടന്ന് സ്വച്ഛജല പരിപൂർണയായ പമ്പാനദിയുടെ തീരത്തെത്തി. അനുരാഗിണിയായ ഏകാന്ത കാമുകിയെ പോലെ വളഞ്ഞു പുളഞ്ഞു പോവുകയാണ് പരിശുദ്ധയായ പമ്പാനദി. ശ്രീരാമചന്ദ്രന്റെ പരിശുദ്ധ പാദസ്പർശത്താൽ പവിത്രമാണ് ആ വനതല. ഹനുമാനും ശ്രീരാമചന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടിയ ഋഷ്യമൂകാചലം പമ്പയുടെ സമീപത്താണ്. പമ്പയുടെ തീരത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് മന്ദഭവനുമേറ്റ് ഒരു വൃക്ഷച്ചുവട്ടിൽ പന്തളം നരവതി വിശ്രമിച്ചു. അപ്പോൾ ഏറ്റവും അടുത്തായി ചാരത്തു കേൾക്കുന്നു കുഞ്ഞിന്റെ രോദനം അരചനദീവ വിഷമനായി. ചാരത്തു കേൾക്കുന്നു കുഞ്ഞിന്റെ രോദനം അരചനദീവ വിഷമനായി. കുട്ടികളില്ലാത്ത മന്നവൻ ശിശുവിൻ്റെ തേനീക്കരച്ചിലിൽ ഖിന്നനായി. കുട്ടികളില്ലാത്ത മന്നവൻ ശിശുവിൻ്റെ തേനീക്കരച്ചിലിൽ ഖിന്നനായി. രാജാവ് വിശ്രമിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്തായി ഒരു പിഞ്ചു കുഞ്ഞിന്റെ തേങ്ങിക്കരച്ചിൽ കേൾക്കുന്നു. രാജാവ് ഞെട്ടിപ്പോയി. എന്ത്, ഈ കൊടുങ്കാട്ടിൽ ഒരു കുഞ്ഞിന്റെ ദൈനിക രോദനമല്ലേ കേൾക്കുന്നത്? ഏറ്റവും അടുത്താണല്ലോ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ഒരുപക്ഷേ കുട്ടികളില്ലാത്ത എന്റെ വേദന ഖനീഭവിച്ച് ഹൃദയത്തിൽ നിന്നുണ്ടായ തേങ്ങലായിരിക്കുമോ ഈ കുഞ്ഞിന്റെ കരച്ചിൽ? അയ്യോ ദൈവമേ, വീണ്ടും ആ കുഞ്ഞിന്റെ രോദനം കേൾക്കുന്നല്ലോ. രാജാവ് ചിന്താക്രാന്തനായി ഇത് കർത്തവ്യതാമൂഢനായി ചമച്ചു. അപ്പോഴും ആ കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നുകൊണ്ടിരുന്നു. പന്തളം നരവതി അധിക സമയം അവിടെ ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹം എഴുന്നേറ്റു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ഭാഗം ലക്ഷ്യമാക്കി വേഗം നടന്നു. ആ കുഞ്ഞ് തന്നെ വിളിക്കുകയാണോ എന്ന് രാജാവിന് തോന്നി. രാജാവ് അല്പദൂരം ചെന്നപ്പോൾ വളരെ അത്ഭുതം. ഓമനക്കാലും കരവും കുളഞ്ഞു പൂമലർ ചുണ്ടിൽ ചിരി പരത്തി. ഓമനക്കാലും കരവും കുളഞ്ഞു പൂമലർ ചുണ്ടിൽ ചിരി പരത്തി. പൂന്തളിർമെത്ത വിരിപ്പിൽ കിടക്കും പൂപ്പൈതലാനന്ദലീനനായി. പൂന്തളിർമെത്ത വിരിപ്പിൽ കിടക്കും പൂപ്പൈതലാനന്ദലീനനായി.
ഒരു ചെഞ്ചോര പൈതൽ കൈകാലുകൾ കുലുക്കി ചെഞ്ചുണ്ടിൽ പുഞ്ചിരി തൂകിക്കൊണ്ട് പൂമത്തയിൽ കിടക്കുകയാണ്. ദിവ്യപ്രകാശം പരത്തുന്ന ആ പൂമ്പൈതലിനെ കണ്ട് രാജാവ് അത്ഭുത സ്തബ്ധനായി ഒരു നിമിഷം നിന്നുപോയി. കാന്തിയും ചൈതന്യവും തുള്ളിത്തുളുമ്പുന്ന ആ ദിവ്യ ശിശുവിനെ നോക്കി രാജാവ് നിമിഷങ്ങളധികം നിന്നില്ല. അതാ ഒരു സന്യാസിവരൻ രാജാവിന്റെ സമീപത്തേക്ക് വരുന്നു. മഹാരാജാവ് ആ മഹർഷിവര്യനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിരിച്ചുകെട്ടിയ ജടയിൽ ചുറ്റും നിരത്തിമാലകൾ രുദ്രാക്ഷം. പിരിച്ചുകെട്ടിയ ജടയിൽ ചുറ്റും നിരത്തിമാലകൾ രുദ്രാക്ഷം. ഉണങ്ങും ഉടലുകൾ കയ്യിൽ ദന്തും ജലത്തിനുള്ള കമണ്ഡലും. ഉണങ്ങും ഉടലുകൾ കയ്യിൽ ദന്തും ജലത്തിനുള്ള കമണ്ഡലും. കറുത്തദേഹം മുഴുവൻ ചാരം കനത്ത മരവിരി മെതിയടിയും. കറുത്തദേഹം മുഴുവൻ ചാരം കനത്ത മരവിരി മെതിയടിയും. ജടാവൽക്കലധാരിയായ ഒരു യോഗീന്ദ്രൻ ഭക്തിപൂർവം തൊഴുതുകൊണ്ട് നിന്ന പന്തളൻ രാജാവിനോട് പറഞ്ഞു, മന്നവേന്ദ്ര, ഈ കുഞ്ഞ് ബ്രഹ്മകുലജാതനാണ്. പുത്രദുഃഖത്താൽ ദഗ്ധഹൃദയനായ അങ്ങയ്ക്ക് അഖിലേശ്വരൻ തന്ന നിധിയാണ്. ഈ ദിവ്യ ശിശുവിനെ യഥാവിധി വളർത്തുക. ഇവന്റെ കൃത്യധാവള്യം ലോകം മുഴുവൻ പരക്കും. ഇവന്റെ പേരിൽ നീ ആരാധ്യനുമാകും. ഈ കുഞ്ഞിന്റെ കണ്ഠത്തിൽ ബാലസൂര്യനെ പോലെ പ്രശോഭിക്കുന്ന ഒരു രത്നം കാണുന്നില്ലേ? ഇവനെ മണികണ്ഠൻ എന്ന നാമകരണം ചെയ്യുക. മണികണ്ഠൻ നിന്റെയും നാടിന്റെയും ദുഃഖമെല്ലാം അകറ്റും. അധികം താമസിയാതെ അങ്ങയുടെ ധർമ്മപത്നി ഒരു കുമാരനെ പ്രസവിക്കും. സന്യാസി ശ്രേഷ്ഠൻ ഇത്രയും പറഞ്ഞിട്ട് പൂമത്തികൾ കിടക്കുന്ന ആ ദിവ്യ ശിശുവിനെ എടുത്ത് രാജാവിന്റെ കയ്യിൽ കൊടുത്തു. ഒരു നിമിഷത്തിനുള്ളിൽ സന്യാസി മറയുകയും ചെയ്തു. തനിക്ക് ലഭിച്ച സൗഭാഗ്യ സമ്പത്തായ ഓമന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് രാജാവ് പന്തളം രാജധാനിയിലേക്ക് പോയി. പമ്പാളടത്തിൽ കണ്ട പന്തളൻ രാജാവിന് ലഭിച്ച ഈ ദിവ്യ ശിശു ഏതാണ്? അതാണ് നമുക്കറിയേണ്ടത് അല്ലേ? അതൊരു വേദനിക്കുന്ന കഥയാണ്. ഒരു മോഹത്തിന്റെ കഥ, ഒരു മോഹിനിയുടെ കഥ. മോഹത്തിൻ കഥയാണ് മോഹിനി കഥയാണ്, മോഹത്തിൻ കഥയാണ് മോഹിനി കഥയാണ്, മോഹനചന്ദ്രന്റെ ജന്മകഥ. മോഹത്തിൻ കഥയാണ് മോഹിനി കഥയാണ്, മോഹനചന്ദ്രന്റെ ജന്മകഥ. കലിയുഗ വരദനം ധർമ്മശാസ്താവിന്റെ അവതാരം പറയുന്ന കഥയാണ്. കലിയുഗ വരദന ധർമ്മശാസ്താവിന്റെ അവതാരം പറയുന്ന കഥയാണ്. മോഹത്തിൻ കഥയാ മോഹിനി കഥയാ. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയപ്പോൾ ലഭിച്ച അമൃത് അസുരന്മാർ കൈക്കലാക്കിക്കൊണ്ട് കടന്നുപോയി. ദേവന്മാർ മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചു. ദുഃഖനിവാരണ മാർഗം ഭഗവാൻ ചിന്തിച്ചു. എന്ത്? അസുരന്മാർ അമൃത് കൈവശമാക്കിയെന്നും ഏത് വിധമെങ്കിലും അമൃത് വീണ്ടെടുത്ത് ദേവകൾക്ക് കൊടുക്കണം. ദുർവാസാവിന്റെ ശാപത്താൽ ദേവന്മാർക്ക് സംഭവിച്ച ജരാനര അമൃത് ഭുജിച്ചെങ്കിലേ ഇല്ലാതാകും എന്നിങ്ങനെ ചിന്തിച്ച മഹാവിഷ്ണു മോഹിനീ രൂപം പൂണ്ട് അസുരന്മാരുടെ സങ്കേതത്തിൽ എത്തി. അമൃത് ലഭിച്ചതിൽ മതിമറന്നിരുന്ന അസുരന്മാർ സുന്ദരിയായ മോഹിനിയുടെ രൂപസുഖകുമാരിയെ കണ്ട് നിശ്ചലരായി നോക്കിരുന്നു. അപരിചിതയായ ആ അങ്കനാരത്നത്തിന്റെ സൗന്ദര്യ ധോരണിയിൽ അവർ ലയിച്ചു. നീലോൽപ്പലമിഴി നിർമ്മല രൂപിണി നീലപുരി കുഴൽ തിങ്ങും മനോഹരി. നീലോൽപ്പലമിഴി നിർമ്മല രൂപിണി നീലപുരി കുഴൽ തിങ്ങും മനോഹരി.
പഴം വെല്ലും ചമ്പവീഴാധരമോ തുണ്ടിപ്പഴം വെല്ലും ചമ്പവീഴാധരമോ ഇന്ദ്രനീലക്കല്ലിൻ കണ്ണുള്ള പെണ്ണ് തുണ്ടിപ്പഴം വെല്ലും ചമ്പവീഴാധരമോ ഇന്ദ്രനീലക്കല്ലിൻ കണ്ണുള്ള പെണ്ണീലോൽപലമിഴി നിർമ്മല രൂപിണി നീലപ്പൂരി കുഴൽ തിങ്ങും മനോഹരി കന്നിനീലാവിൻ നിറമുള്ള പെണ്ണ് ആരിലും മോഹം ജനിപ്പിക്കും പെണ്ണ് കന്നിനീലാവിൻ നിറമുള്ള പെണ്ണ് ആരിലും മോഹം ജനിപ്പിക്കും പെണ്ണ് നീലോൽപ്പലമിഴി നിർമ്മല രൂപിണി നീലപ്പൂരി ഉഴൽ തിങ്ങും മനോഹരി നിർമ്മല രൂപിണി താരും തളിരുമണിഞ്ഞ വസന്തകാന്തി പോലെ അവൾ എല്ലാ അസുരന്മാരുടെ മുന്നിലും പാറി നടന്നു. കരവല്ലികൾ കൊണ്ട് എന്തൊക്കെയോ ആംഗ്യഭാഷയിൽ ചോദിച്ചുകൊണ്ട് ഒരു മിന്നൽപ്പൊടി പോലെ അവളെല്ലാം നടന്നു. ചേതന അചേതനങ്ങളിൽ പോലും കോരിത്തരിപ്പിക്കുന്ന വശീകരണ ശക്തിയുണ്ട് അവളുടെ ആകാര സൗഷ്ഠവത്തിന്. കാൽച്ചിലങ്ങകളുടെ ശബ്ദവും കൈവളകളുടെ മഞ്ജു ശിഞ്ചിതവും അസുരന്മാരെ ഒരാനന്ദ അനുഭൂതിയിൽ ലയിപ്പിച്ചു. അസുരന്മാർക്കെല്ലാം മോഹിനിയെ സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത ആവേശം. ഓരോരുത്തർക്കും തമ്മിൽ തർക്കമാണ്. എടാ, എനിക്ക് വേണം അവളെ ഭാര്യയായി. എതിർക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വരൂ, കാട്ടിത്തരാം. പലരും തമ്മിൽ മോഹിനിയെ ലഭിക്കണമെന്ന കാര്യത്തിൽ വഴക്കും ഏറ്റുമുട്ടലും ആയപ്പോൾ മോഹിനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരും ശ്രദ്ധ കൂട്ടേണ്ട, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈ അമൃത് വിളമ്പിത്തരാം. ഇത് ഭുജിച്ചതിന് ശേഷം നിങ്ങളിൽ ഒരാൾ എന്നെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുക. നിങ്ങളെല്ലാവരും വരിവരിയായിരിക്കണം, കണ്ണുമടച്ചിരിക്കണം. ഞാൻ അമൃത വിളമ്പും. അവസാനം കണ്ണു തുറക്കുന്ന പുരുഷനെ മാത്രമേ ഞാൻ ഭർത്താവായി സ്വീകരിക്കൂ. കേട്ടല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് സമ്മതമാണോ? വളരെ വേഗം അസുരന്മാർ വരിവരിയായിരുന്നു. എല്ലാവരും ഇറുക്കി കണ്ണടച്ചിരിക്കുകയാണ്. ആരും കണ്ണ് തുറന്നില്ല. അവസാനമേ തുറക്കൂ. അവരെല്ലാം മോഹിനിയുടെ മനോഹര രൂപം മനസ്സിൽ കണ്ട് കണ്ണടച്ചിരിക്കുകയാണ്. മോഹിനിയാകട്ടെ അമൃതകുംഭവും കരസ്ഥമാക്കി വളരെ വേഗം കടന്നുപോയി. ദേവകളുടെ ദുഃഖനിവാരണം നടത്തി അവരെ രക്ഷിച്ചു. ആ കാലത്തൊരു ദിവസം കാലകാലനായ ശ്രീ പരമേശ്വരൻ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ അസുരന്മാരിൽ നിന്നും അമൃതകുംഭം കരഗതമാക്കുന്നതിന് സ്വീകരിച്ച ആ മോഹിനി രൂപം ഒന്ന് കാണണമെന്ന് അപേക്ഷിച്ചു. മഹാവിഷ്ണു ആകട്ടെ ഉടൻ തന്നെ ആ മോഹിനി രൂപം കാട്ടിക്കൊടുത്തു. അഹോ, അത്ഭുതം തന്നെ! പൂർണ്ണ യൗവനയുക്തയായ ഒരു മത്തേഭഗാമിനി മുന്നിൽ നിൽക്കുന്നു. ലോകത്തിലുള്ള സമോഹര വസ്തുക്കളുടെ കമനീയാംശങ്ങൾ എല്ലാം ഒന്നിച്ചു ചേർന്ന ഒരു യുവസുന്ദരി. ശ്രീ പരമേശ്വരൻ ആ മോഹിനി രൂപം സശ്രദ്ധം വീക്ഷിച്ചു. കുറുനിരകളുമാ പുരിക കൊടികൾ അരുണിമ വായിക്കും കവിളിമയും കുറുനിരകളുമാ പുരിക കൊടികൾ അരുണിമ വായിക്കും കവിളിമയും കരിമീൻ മിഴികളും ഓമൽ തില സുമനാസികയും പവിഴാധരവും കരിമീൻ മിഴികളും ഓമൽ തില സുമനാസികയും പവിഴാധരവും മാദക ചിന്തകളാർക്കും മല്ല മാനിനി തന്നുട രൂപം മോഹിനി തന്നുട രൂപം
മഴവില്ലിന്റെ മനോഹാരിതയെ വില്ലുന്ന മോഹനിയുള്ള രൂപം കണ്ട് ഭുവനത്രയ മോഹനനായ കാമദേവനെ പോലും നേത്രാഗ്നി കൊണ്ട് ദഹിപ്പിച്ച ശ്രീ പരമേശ്വരൻ മോഹിനിയുടെ മനോഹരമായ ആ രൂപം കണ്ട് മോഹപരവശനായിപ്പോയി. എന്തിനു പറയുന്നു? അനുഭൂതികളുണരോ മാഞ്ചം ആനന്ദത്തിൻ അവിരാമം, അനുഭൂതികളുണരോ മാഞ്ചം ആനന്ദത്തിൻ അവിരാമം, മനസ്സും മിഴിയും കരളും മെയ്യും ഒന്നായി കവിത രചിക്കുന്നു, മനസ്സും മിഴിയും കരളും മെയ്യും ഒന്നായി കവിത രചിക്കുന്നു, അനുഭൂതികളുടരോ മാഞ്ചം. കാലാന്തകൻ മോഹിനിയെ പ്രാപിക്കുക മൂലം ഹരിഹരസുതനായി ശ്രീ മണികണ്ഠൻ ജനിച്ചു. പുത്രദുഃഖത്താൽ പരിക്ലിന്നനും ഭക്താഗ്രഗണ്യനുമായ പന്തളം രാജാവിന് ശ്രീ മണികണ്ഠനെ ശ്രീ പരമേശ്വരൻ സന്യാസി വേഷം ധരിച്ച് പമ്പാതളത്തിൽ വെച്ച് മല്ലി. പന്തളം രാജാവ് പമ്പാതളത്തിൽ നിന്ന് കിട്ടിയ ശ്രീ മണികണ്ഠനുമായി പന്തളം രാജധാനിയിൽ എത്തി. രാജ്ഞി പെരുന്തേവി ഭക്തിയാദരപൂർവം ഈശ്വരനെന്ന നിധിയെ സസന്തോഷം സ്വീകരിച്ചു. ഒരു കുഞ്ഞിക്കാല് കാണാൻ അനേക വർഷങ്ങളായി പൂജയും പ്രാർത്ഥനയുമായി കഴിയുന്ന ആ രാജദമ്പതികൾക്ക് ജഗദീശ്വരൻ നൽകിയ മണികണ്ഠനെ കണ്ണിന് കണ്ണായി കരളിന് കരളായി അവർ വളർത്തി. സ്വർണത്തൊട്ടിലിൽ കിടത്തി രാജ്ഞി മണികണ്ഠനെ താരാട്ടുപാടി ഉറക്കും. മാണിക്യമുത്തേ മരതകമുത്തേ ഒന്മണി ദീപമേ തങ്കമുത്തേ, മാണിക്യമുത്തേ മരതകമുത്തേ ഒന്മണി ദീപമേ തങ്കമുത്തേ, ഒന്മണി ദീപമേ തങ്കമുത്തേ. ആതങ്കമെല്ലാം അകറ്റുവാനീശ്വരൻ ഞങ്ങൾക്കു നൽകിയ കന്നിമുത്തേ, ആതങ്കമെല്ലാം അകറ്റുവാനീശ്വരൻ ഞങ്ങൾക്കു നൽകിയ കന്നിമുത്തേ, മാണിക്യമുത്തേ മരതകമുത്തേ ഒന്മണി ദീപമേ തങ്കമുത്തേ, ഒന്മണി ദീപമേ തങ്കമുത്തേ. അരിരോ ആരാരിരോ ആരിരോ ആരാരിരോ ആരിരോ ആരാരിരോ. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ പലതും കടന്നുപോയി. പന്തളൻ രാജാവിന്റെ പത്നി പെരുന്തേവി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിന് ഉത്തമൻ എന്ന് നാമകരണം ചെയ്തു. മണികണ്ഠന് ഒരു സഹോദരനുണ്ടായതിൽ രാജാവും രാജ്ഞിയും അത്യധികം സന്തോഷിച്ചു. മണികണ്ഠനും ഉത്തമനും ഒരു ഞെട്ടിലെ രണ്ട് പൂക്കൾ പോലെ വളർന്നു. ശരീരം രണ്ടെങ്കിലും ഒരു ഹൃദയം പോലെ അവർ ജീവിച്ചു. കൊട്ടാരത്തിലെ അന്തപുരത്തിൽ ആ കുഞ്ഞുങ്ങൾ തങ്കച്ചിരട്ടയിൽ മണ്ണപ്പമുണ്ടാക്കി തങ്കക്കുടങ്ങൾ കളിച്ചിടുമ്പോൾ, തങ്കച്ചിരട്ടയിൽ മണ്ണപ്പമുണ്ടാക്കി തങ്കക്കുടങ്ങൾ കളിച്ചിടുമ്പോൾ, കണ്ണു നിറയും അരജനും രാജിക്കും ഉണ്ണികളെ വാരിയും അവയ്ക്കും, കണ്ണു നിറയും അരജനും രാജിക്കും ഉണ്ണികളെ വാരിയും അവയ്ക്കും. ഉത്തമനും മണികണ്ഠനും ഒരുമയോടെ ഓരോ കളികളിൽ ഏർപ്പെട്ടു. എവിടെ നോക്കിയാലും അവരെ കാണാം. പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്ന പൂന്തോട്ടത്തിൽ, നീല നിർമ്മല തടാകക്കരയിൽ നിലാവ് വീശുന്ന പൂമുറ്റത്തിൽ,
വൃക്ഷത്തണലിൽ അവരെപ്പോഴും ഒന്നിച്ചുണ്ടാകും. അരമന തൻ മണിമുറ്റത്തിൽ അപ്പുറമാ പൂന്തോട്ടത്തിൽ, അരമന തൻ മണിമുറ്റത്തിൽ അപ്പുറമാ പൂന്തോട്ടത്തിൽ, അവിടുത്തെ നീരാഴിക്കരുകിൽ അവരെ കാണാമെപ്പോഴും, അവിടുത്തെ നീരാഴിക്കരുകിൽ അവരെ കാണാമെപ്പോഴും. ക്രമേണ രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസം തുടങ്ങി. പരമഭക്തനും പാണ്ഡിത്യ പാരാവാര പാരംഗതനുമായ ഗുരുനാഥന്റെ അഭിനന്ദനവും അനുഗ്രഹവും വളരെ വേഗം മണികണ്ഠൻ നേടി. ഗുരുനാഥൻ എത്ര കൂടുതൽ പറഞ്ഞുകൊടുത്താലും മണികണ്ഠൻ അത് മുഴുവൻ വളരെ വേഗം ഹൃദയസ്ഥമാക്കി. വാക്കിലും ബുദ്ധിയിലും പ്രവൃത്തിയിലും പൂർണ്ണത കൈവന്ന വിധം മണികണ്ഠൻ സമസ്ത വിദ്യകളും ഗുരുനാഥനിൽ നിന്ന് പഠിച്ച് പ്രാവീണ്യം നേടി. അസ്ത്രശാസ്ത്രങ്ങളും വേദശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചു വേദഗ്ധനായി. അസ്ത്രശാസ്ത്രങ്ങളും വേദശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചു വിദഗ്ധനായി. ആയുധവിദ്യയിൽ വില്ലാളി വീരനായി വീരമണികണ്ഠൻ കീർത്തി നേടി. ആയുധവിദ്യയിൽ വില്ലാളി വീരനായി വീരമണികണ്ഠൻ കീർത്തി നേടി. ഗുരുനാഥന് പോലും അത്ഭുതം ഉളവാക്കുന്ന വിധം മണികണ്ഠൻ എല്ലാ വിദ്യകളും പഠിച്ച് പരിപൂർണതയിൽ എത്തി. എന്നാൽ കാണുന്നുണ്ടെന്നും മണികണ്ഠനാ ഗുരു ക്ഷീണമുഖനായും മ്ലാനനായും, കാണുന്നുണ്ടെന്നും മണികണ്ഠനാ ഗുരു ക്ഷീണമുഖനായും മ്ലാനനായും, കാരണമാവൃത്തയോഗിക്കൊരു മകൾ കാഴ്ച നശിച്ചവൻ മോകനവൻ, കാരണമാവൃത്തയോഗിക്കൊരു മകൻ കാഴ്ച നശിച്ചവൻ മോകനവൻ, കാണുന്നുണ്ടെന്നും മണികണ്ഠനാ ഗുരു ക്ഷീണമുഖനായും മ്ലാനനായും. ഗുരുനാഥനൊരു മകനുണ്ട്. അവൻ അന്ധനും മൂകനുമാണ്. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ ദർശിക്കുവാനും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഭാഷയിലൂടെ വ്യക്തമാക്കാനോ സാധിക്കാത്ത ഒരു ബാലകൻ. ആചാര്യന്റെ തീരാദുഃഖത്തിന് അറുതി വരുത്തുവാൻ തന്നെ മണികണ്ഠൻ തീരുമാനിച്ചു. ഗുരുദക്ഷിണയായി അത് നൽകുവാനും നിശ്ചയിച്ചു. അന്നൊരു ദിവസം മണികണ്ഠൻ പ്രദോഷ സന്ധിയിൽ ഗുരുപുത്രനെ അടുത്ത് വിളിച്ച് പ്രീതിപൂർവം നിറയിൽ തലോടി അനുഗ്രഹിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ആ ഗുരുനന്ദന് ആദ്യമായി വെളിച്ചം കണ്ടപ്പോൾ തുള്ളിച്ചാടി, മണികണ്ഠനെ ആലിംഗനം ചെയ്ത് വണങ്ങി. സംസാര ശക്തി കൂടി ലഭിച്ചപ്പോൾ ആ ബാലകൻ ഭഗവത്നാമങ്ങൾ ഭക്തിപൂർവം ഉച്ചത്തിൽ ആലപിച്ചു. ശിവശങ്കര ശംഭോ ശിവനേ ത്രിപുരാന്തക ശംഭോ, ശിവശങ്കര ശംഭോ ശിവനേ ത്രിപുരാന്തക ശംഭോ, ഭൂതകമാധിപ കാലാന്തക തിങ്കൾ കലാധരനേ ശംഭോ, തിങ്കൾ കലാധരനേ ഭൂതകമാധിപ കാലാന്തക തിങ്കൾ കലാധരനേ ശംഭോ, തിങ്കൾ കലാധരനേ ശിവശങ്കര ശംഭോ ശിവനേ ത്രിപുരാന്തക ശംഭോ, ശിവശങ്കര ശംഭോ ശിവനേ ത്രിപുരാന്തക ശംഭോ. കാലം ആർക്കുവേണ്ടിയും കാത്തുനിന്നില്ല. മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം നടത്തുവാൻ പന്തളം നരപതി തീരുമാനിച്ചു.
രാജകൽപ്പന രാജ്യത്തുടനീളം തമക്കടിച്ച് വിളംബരം ചെയ്യും. ജനങ്ങൾ ആ വാർത്ത കേട്ട് അത്യധികം സന്തോഷിച്ചു. എങ്ങും ആനന്ദത്തിന്റെ അലയൊലി മുഴങ്ങി. കൊട്ടാരവാസികളും പടയാളികളും ആഹ്ലാദചിത്തരായി നൃത്തം ചെയ്യും. അന്തപുര വനിതകളാകട്ടെ ആ സുദിനവും കാത്ത് കഴിഞ്ഞു. എന്നാൽ മാനം മുട്ടുന്ന പന്തളം കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ഈ വാർത്ത കേട്ട് രണ്ട് ഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. രാജ്ഞിയും മന്ത്രി മുഖ്യനും സംഭീതരും പരിഭ്രാന്തരുമാണവർ. കോപിച്ച് വിറച്ചു നിൽക്കുകയാണവർ. മന്ത്രി രാജ്ഞിയോട് പറഞ്ഞു, മഹാറാണി, അവിടുത്തെ സകല പ്രതാപങ്ങളും ഇതാ അസ്തമിക്കാൻ പോകുന്നു. അവിടുത്തെ പുത്രൻ ഉത്തമ രാജകുമാരൻ രാജ്യം ഭരിക്കാതെ കാട്ടിൽ നിന്ന് കിട്ടിയ മണികണ്ഠൻ രാജ്യം ഭരിക്കാൻ പോവുകയാണ്. ഇതനുവദിക്കരുത്. യുവരാജാവായി മണികണ്ഠനെ അഭിഷേകം ചെയ്യിക്കാൻ അനുവദിക്കരുത്. കാട്ടിൽ നിന്ന് കിട്ടിയ ഏതോ കാട്ടാളന്റെ മകൻ മണികണ്ഠനെ പന്തളൻ രാജ്യത്തിന് എന്താണ് അവകാശം? ഇതനുവദിക്കാൻ പാടില്ല. മന്ത്രി, ഞാനും ഇതേപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം നടത്തുന്നത് മുടക്കുക തന്നെ വേണം, എന്ത് വില കൊടുത്തു. പക്ഷേ മണികണ്ഠൻ നിസ്സാരനല്ല, മണികണ്ഠനെ നശിപ്പിക്കുക തന്നെ വേണം. ഈ ഭൂമുഖത്ത് കാണരുത്, അതിനെന്താണൊരു മാർഗം? ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണത്? മഹാറാണി, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാം. നിശ്ചയമായി മന്ത്രി പറയുന്നത് പോലെ ഞാൻ എന്തും ചെയ്യാം. മണികണ്ഠൻ യുവരാജാവാകരുത്, അതാണ് എന്റെ ആഗ്രഹം. ശരി, എന്നാൽ മഹാറാണി, ഞാൻ പറയുന്ന ഈ വിദ്യ പ്രയോഗിക്കണം. എന്താണത്? പറയാം. മഹാറാണി, അതികഠിനമായ തലവേദനയാണെന്ന് മഹാരാജാവിനെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ കൊട്ടാര വൈദ്യന്മാരെയും മറ്റ് പ്രമുഖ വൈദ്യന്മാരെയും വരുത്തുന്നതിന് മഹാരാജാവ് എന്നോട് കൽപ്പിക്കും. ഞാൻ വൈദ്യപ്രമുഖരെ കൊണ്ട് കാര്യം സാധിച്ചുകൊള്ളാം. മന്ത്രി വേഗം തന്നെ അന്തപുരത്തിൽ നിന്നും പോയി. രാജ്ഞി ഉഗ്രമായ തലവേദന മൂലമാണെന്നുള്ള ഭാവത്തിൽ കിടന്ന് വിലപിച്ചു. ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞു. രാജാവ് അന്തപുരത്തിലെത്തി. ധർമ്മപത്നി തലവേദന കൊണ്ട് പിടയുന്നത് കണ്ടപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രമുഖ വൈദ്യന്മാരെ വരുത്തുവാൻ മഹാരാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു. മന്ത്രിമുഖ്യൻ അതിവേഗം തന്നെ വൈദ്യവിശാരദന്മാരെ കൊട്ടാരത്തിൽ എത്തിച്ചു. രാജ്ഞിയെ അവർ സൂക്ഷ്മ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി. അതിനുശേഷം വൈദ്യന്മാർ വിനയപൂർവ്വം രാജാവിനോട് പറഞ്ഞു, പൊന്നുതിരുമേനി, ഇത് അസാധാരണ രോഗമാണ്. ഇതിന്റെ ചികിത്സാവിധിയും അതീവ ദുഷ്കരമാണ്. ഇതിന് ശമനമുണ്ടാകണമെങ്കിൽ നാലഞ്ചിടങ്ങഴിപ്പാലെ പുലികളെ നീളനേറൊത്തി കറന്നെടുത്താൽ, നാലഞ്ചിടങ്ങഴിപ്പാലെ പുലികൾ നീളനേറൊത്തി കറന്നെടുത്താൽ ദിവ്യ ഔഷധം ചേർത്തു രാജ്ഞിക്കു നൽകുക ജീവൻ ലഭിക്കും പറഞ്ഞു വൈദ്യൻ. ദിവ്യ ഔഷധം ചേർത്തു രാജ്ഞിക്കു നൽകുക ജീവൻ ലഭിക്കും പറഞ്ഞു വൈദ്യൻ. ജീവൻ ലഭിക്കും പറഞ്ഞു വൈദ്യൻ. മഹാരാജാവേ, പുലിപ്പാലിൽ ഒരു ദിവ്യൌഷധം ചേർത്ത് കൊടുത്താൽ മഹാരാജ്ഞി ജീവിക്കും, അല്ലെങ്കിൽ മരണം നിശ്ചയമാണ്. വൈദ്യരുടെ വാക്കുകൾ കേട്ട് രാജാവ് ചോദിച്ച്, എന്ത്? പുലിപ്പാൽ വേണമെന്ന്. അതെ തിരുമേനി, പുലിപ്പാലിൽ ചേർത്ത് ഒരു സിദ്ധൌഷധം കൊടുത്തെങ്കിലേ രോഗം മാറും, അല്ലാതെ യാതൊരു മാർഗവുമില്ല. വൈദ്യന്മാർ വിനയപൂർവം രാജാവിനെ താണു വണങ്ങിയിട്ട് പോയി. മഹാരാജാവ് ആലോചിച്ചെന്ത്? രാജ്ഞിയുടെ തലവേദന മാറാൻ പുലിപ്പാലി വേണപ്പോൾ കഷ്ടം. പുലിയെ അമ്പെയ്ത് നിഗ്രഹിക്കാം, പക്ഷേ ചത്ത പുലിയിൽ നിന്നും പാൽ ലഭിക്കില്ലല്ലോ. ജീവനോടെ പുലിയെ എങ്ങനെ പിടിച്ചുകൊണ്ടുവരും? പുലിമടയിൽ ചെന്ന് പെറ്റുകിടക്കുന്ന പുലിയെ എങ്ങനെ പിടിക്കാൻ സാധിക്കും? മന്ത്രിമുഖ്യനാകട്ടെ
വഞ്ചനയിൽ പൊതിഞ്ഞ ദുഃഖഭാവത്തോടെ രാജാവിന്റെ സമീപത്ത് നിന്നു. രാജ്ഞി തലവേദന കൊണ്ട് കിടന്നുരുളുകയാണ്. കൊട്ടാരം മുഴുവൻ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. രാജ്ഞി ഭയങ്കരമായ തലവേദനയുടെ തീവ്രത മൂലം വാവിട്ട് വിലപിക്കുകയാണ്. രാജാവും അന്തപുര വനിതകളും രാജ്ഞിക്ക് ചുറ്റുമുണ്ട്. അയ്യോ ദൈവമേ, ഞാൻ മരിച്ചു പോകും, ഇപ്പോൾ തന്നെ ഞാൻ മരിച്ചു പോകും എന്ന് ഇടയ്ക്കിട പുലമ്പുന്നുമുണ്ട്. വിവരമറിഞ്ഞ മണികണ്ഠൻ പിതൃസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, അച്ഛാ, അമ്മയുടെ തലവേദന മാറാൻ പുലിപ്പാല് കൂടിയേ കഴിയൂ എങ്കിൽ ഞാൻ കൊണ്ടുവരാം. മണികണ്ഠ, നീ എന്ത് ഭ്രാന്താണി പറയുന്നത്? മനുഷ്യരെ കണ്ടാൽ അപ്പോൾ തന്നെ ചാടി കടിച്ചു കൊല്ലുന്ന പുലിയെ പിടിച്ചു നിർത്തി പാല് കറന്നെടുക്കാമെന്ന്, അത് സാഹസമാണ് കുഞ്ഞ്. ഇല്ലച്ഛാ, ഒരു സാഹസവുമില്ല. അച്ഛൻ അനുവദിച്ചാൽ മാത്രം മതി. ഇല്ല, ഞാനത് അനുവദിക്കില്ല. നീ അത് ആലോചിക്കുകയും വേണ്ട. യുവരാജാവായി അഭിഷേകം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നിന്നെ വനത്തിലേക്ക് ഞാൻ അയക്കുകയില്ല. അച്ഛൻ എന്നെ രാജ്യഭാരം ഏൽപ്പിക്കുവാൻ നിശ്ചയിച്ചല്ല. പ്രജകളുടെ ക്ഷേമവും ദുഃഖ നിവാരണവുമല്ലേ രാജ്യഭരണത്തിൽ മുഖ്യമായിട്ടുള്ളത്? ശരിയാണ്, പക്ഷേ പുലിപ്പാലിന് വേണ്ടി നിന്നെ ഞാൻ കാട്ടിലേക്ക് അയക്കില്ല മകനെ. അച്ഛാ, എന്റെ അമ്മയുടെ രോഗം ശമിപ്പിക്കുവാൻ ഞാൻ കടമപ്പെട്ടവനാണ്. അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ട ചുമതല മകനുണ്ട്. മാതാവിന് വേണ്ടി ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നാലും അത് ചെയ്യേണ്ടത് പുത്രന്റെ കടമയാണ്. അച്ഛനമ്മമാർ കാണപ്പെട്ട ദൈവങ്ങളല്ലേ. അച്ഛാ, അമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ പുലിപ്പാല് വേണം. അത് കൊണ്ടുവരാൻ അച്ഛൻ എന്നെ അനുവദിക്കണം. എന്നോട് അല്പമെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ പുലിപ്പാല് കൊണ്ടുവരാൻ അച്ഛൻ എന്നെ അനുവദിക്കണം. എന്നെ അച്ഛൻ അനുവദിക്കണം. മണികണ്ഠന്റെ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകളിൽ ആത്മസംതൃപ്തി പൂണ്ട പിതാവ് ദുഃഖത്തോടെയെങ്കിലും പുലിപ്പാൽ കൊണ്ടുവരുവാൻ മണികണ്ഠനെ അനുവദിച്ചു. മണികണ്ഠന് വളരെയധികം സന്തോഷമായി. വനയാത്രയ്ക്ക് വേണ്ടി കറുപ്പ് വസ്ത്രം ധരിച്ച് ചാപബാണങ്ങളോടുകൂടി വന്ന് മണികണ്ഠൻ പിതാവിനെ വന്ദിച്ചു. ദയാനിധിയായ രാജാവ് പുത്രശോകത്താൽ അത്യന്തം ദുഃഖിതനായി ചമഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ മകനെ ആലിംഗനം ചെയ്ത് മൂർധാവിൽ തെരുതരെ ചുംബിച്ചു. ലഘുഭക്ഷണ സാധനങ്ങൾ നിറച്ച രണ്ടുറയുള്ള സഞ്ചി അതെ ഇരുമുടിക്കെട്ട് തലയിൽ ഏറ്റി. മുക്കണ്ണനായ ശ്രീ പരമേശ്വരനെ എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടി ഒരു നാളികേരവും കയ്യിൽ കൊടുത്ത് മണികണ്ഠനെ യാത്രയാക്കി. അയ്യപ്പൻ കൊട്ടാരത്തിന്റെ പടികൾ അടിവെച്ചടിവെച്ചിറങ്ങി. കൊട്ടാരവാസികളും ഭടജനങ്ങളും അത്ഭുതത്തോടെ അക്കാഴ്ച കണ്ട് നിശ്ചലം നിന്നു. പൊന്നോമന മകൻ അയ്യപ്പൻ കൊട്ടാരം വിട്ടകലുന്നത് കണ്ട് പരിസരം പോലും മറന്ന് രാജാവ് പൊട്ടിക്കരഞ്ഞുപോയി. പിരിഞ്ഞു പോകും മകനെ നോക്കി പരിശുദ്ധ താതൻ കേഴുകയായി. പിരിഞ്ഞു പോകും മകനെ നോക്കി പരിശുദ്ധ താതൻ കേഴുകയായി. പിരിഞ്ഞു പോകും മകനെ നോക്കി പരിശുദ്ധ താതൻ കേഴുകയായി. ഹരിഹരപുത്രൻ കാടുകളും മേടുകളും നിറഞ്ഞ കാനന മധ്യത്തിലൂടെ പോവുകയാണ്. പക്ഷികളുടെ കളകൂജനവും വന്യമൃഗങ്ങളുടെ ഘോര അട്ടഹാസങ്ങളും ആ വജ്രഹൃദയത്തെ തെല്ലും ഭയപ്പെടുത്തിയില്ല. വിജനമായ വനമധ്യത്തിലൂടെ പോവുകയാണ്. അപ്പോൾ അതാ മുന്നിൽ നിൽക്കുന്നു ആജാനുബാഹുവായ ഒരു മനുഷ്യൻ. അയാൾ മണികണ്ഠനോട് പറഞ്ഞു, നിൽക്കവിടെ, എന്താണ് കാര്യം? നീ ആരാണ്? ആരാണെന്നൊക്കെ പിന്നെ പറയാം. ഞാൻ അനുവദിക്കാതെ ഇനി ഒരടി പോലും മുന്നോട്ട് കടക്കരുത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഉടനെ മനസ്സിലാക്കി തരാം. നീ ആരാണ്? ഞാനാണ് വാവര്. ഓഹോ, നീയാണോ കൊള്ളത്തലവനായ വാവര്? അതെ. എന്റെ അധികാര സീമയിൽപ്പെട്ട ഈ സ്ഥലത്തു കൂടി യാത്ര ചെയ്യുന്നതിന് എന്റെ അനുവാദം ആവശ്യമുണ്ട്. നിന്റെ അനുവാദം കൂടാതെ യാത്ര ചെയ്താലോ അവൻ അടുത്ത നിമിഷം കാലപുരിക്ക് പോകും. അത്ര ഭയങ്കരനാണോ നീ? വേണമെങ്കിൽ അനുഭവത്തിൽ കാണിച്ചു തരാം. ശരി, ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നു. കഴിയുമെങ്കിൽ എന്നെ തടഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മണികണ്ഠൻ മുന്നോട്ട് നോങ്ങി.
ഒരു നിമിഷത്തിനുള്ളിൽ ഏതോ പ്രത്യേകതരം ശബ്ദം നിർദ്ദേശത്താൽ ആ കാട്ടിനുള്ളിൽ നിന്നും ആയിരക്കണക്കിന് വീരന്മാർ കൊള്ളസംഘത്തിലുള്ളവർ മണികണ്ഠനെ വളഞ്ഞു. വീരമണികണ്ഠൻ മുന്നോട്ട് തന്നെ നീങ്ങി. അവർക്കാർക്കും അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ആ ദിവ്യ ജ്യോതിസിന്റെ മുമ്പിൽ നിശ്ചലം അവർ നിന്നു, സൂര്യന്റെ മുമ്പിലെ മിന്നാമിനിങ്ങളെ പോലെ. എന്നാൽ വാവർ നേരിട്ട് വന്ന് മണികണ്ഠനോട് എതിരിട്ടു. അവർ തമ്മിൽ ഉഗ്രമായ സംഘട്ടനം നടന്നു. പർവ്വതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ പോലെ, സാഗരങ്ങൾ തമ്മിൽ ഇടഞ്ഞ പോലെ ഉഗ്രമായ യുദ്ധം തന്നെ നടന്നു. എന്നാൽ വാവർ പരാജിതനായി പരിക്ഷീണനായി ഭൂമിയിൽ വീഴും. കൊള്ളത്തലവനം അവരെ യുദ്ധത്തിൽ വെല്ലുന്നു വില്ലാളി വീരനവൻ. കൊള്ളത്തലവനം അവരെ യുദ്ധത്തിൽ വെല്ലുന്നു വില്ലാളി വീരനവൻ. വീണു വണങ്ങിനാൻ അയ്യപ്പ പാദത്തിൽ വാവരു കണ്ണീർ ചൊരിഞ്ഞു പാരം. വീണു വണങ്ങിനാൽ അയ്യപ്പ പാദത്തിൽ വാവരു കണ്ണീർ ചൊരിഞ്ഞു പാരം. ഇന്നോളം പരാജയം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ആ മുസ്ലിം പടനായകൻ പശ്ചാത്താപ വിവശനായി അയ്യപ്പന്റെ പുണ്യപാദത്തിൽ വീണ് മാപ്പിനു വേണ്ടിയിരുന്നു. ഭക്തപ്രിയനായ ഹരിഹരപുത്രൻ വാവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുകയും പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. വാവര് അയ്യപ്പന്റെ ആശ്രിതനായി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അസുരകുലത്തെ കണയുക നാം, അക്കഥ നിൽക്കട്ടുടനെ നാം, അസുരകുലത്തെ കണയുക നാം. മഹിഷൻ സോദരി ദുഃഖിതയായി താപസവൃത്തിയിൽ മരുന്നു, മഹിഷൻ സോദരി ദുഃഖിതയായി താപസവൃത്തിയിൽ മരുന്നു. അസുരകുല രാജാവായ മഹിഷാസുരനെ ദേവി ജഗദാംബിക നിർദ്ദയം നിഗ്രഹിച്ച ദുഃഖത്താൽ സഹോദരിയായ മഹിഷി വരപ്രസാദം നേടുന്നതിന് വേണ്ടി ബ്രഹ്മദേവനെ ധ്യാനിച്ച് വിന്ധ്യപർവ്വതത്തിൽ ഉഗ്രമായ തപസ്സനുഷ്ഠിക്കുകയാണ്. അവളുടെ തപസ്സിന്റെ തീവ്രത വർദ്ധിച്ചപ്പോൾ ബ്രഹ്മദേവൻ മഹിഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ ആവശ്യപ്പെട്ട വരങ്ങൾ ബ്രഹ്മാവ് നൽകി. നീ മൂന്ന് ലോകങ്ങളെ വടക്കി വാഴി. സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന സന്തതി നിന്നെ ഒരു കാലത്തും വധിക്കുകയില്ല. ബ്രഹ്മാവ് മറഞ്ഞു. ബ്രഹ്മാവ് നൽകിയ വരപ്രസാദത്താൽ അതീവ സന്തുഷ്ടയും അഹങ്കാരിയുമായിത്തീർന്ന മഹർഷി ത്രിഭുവനം മുഴുവൻ അടക്കി വാണു. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും സ്ഥാനമില്ലാതായി. അനീതിയും അധർമ്മവും അക്രമവും എങ്ങും നടമാടി. ദേവന്മാരും ഋഷിപുംഗവന്മാരും ഘോരരൂപിണിയായ മഹിഷിയെ നിഗ്രഹിച്ച് ത്രിഭുവനമെങ്ങും ശാന്തിയും സമാധാനവും കൈവരുത്തുവാൻ മഹിഷിമർദ്ദനത്തിനു വേണ്ടി അവതാരം ചെയ്ത ഹരിഹരപുത്രനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഹരിഹരാത്മജനേ സ്വാമി ശരണമയ്യപ്പ, ദുരിതനാശനേ സ്വാമി ശരണമയ്യപ്പ. ഹരിഹരാത്മജനേ സ്വാമി ശരണമയ്യപ്പ, ദുരിതനാശനേ സ്വാമി ശരണമയ്യപ്പ. ആത്തിനാശന കാത്തിടേണം കാർത്തികേയ സോദര, ആത്തിനാശ കാത്തിടേണം കാർത്തികേയ സോദര. താരക ബ്രഹ്മമേ സ്വാമി ശരണം നീയേ മണികണ്ഠ, താരക ബ്രഹ്മമേ സ്വാമി ശരണം നീയേ മണികണ്ഠ. ഹരിഹരാത്മജനേ സ്വാമി ശരണമയ്യപ്പ, ദുരിതനാശനേ സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം. ഭക്തജനങ്ങളുടെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ മണികണ്ഠൻ
മൂന്ന് ലോകവും അടക്കിവാണ് ഘോരരൂപിണിയായ മഹിഷിയെ നിഗ്രഹിച്ച് ജഗത് പരിരക്ഷ ചെയ്യുവാൻ നിശ്ചയിച്ചു. ഹരിഹരപുത്രൻ മഹിഷിയുമായി നേരിട്ടു. കോപാക്രാന്തയായി പാഞ്ഞടുത്ത ആ ദുഷ്ടരൂപിണിയെ അയ്യപ്പൻ നിർദ്ദയം മർദ്ദിച്ച് അവശയാക്കി. ദുഃഖിതയും വിവശയുമായ മഹിഷിയുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ മണികണ്ഠൻ ആനന്ദനൃത്തം ചെയ്തു. ദേവകൾ പൂമഴ പൊഴിച്ചു. മുനിവൃന്ദം അയ്യപ്പനെ സ്തുതിച്ചു. മണികണ്ഠൻ മഹിഷിയുടെ ശരീരത്തിൽ നിന്ന് ഭൂമിയിൽ ചവിട്ടിയപ്പോൾ അതാ ഒരു ദിവ്യ സ്ത്രീരൂപമാണ് അവിടെ കണ്ടത്. മണികണ്ഠന്റെ പാദത്തിൽ അവൾ കണ്ണീരോടെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പിന്നീട് എഴുന്നേറ്റ് വിനയപൂർവ്വം തൊഴുതുകൊണ്ട് പറഞ്ഞു, മണികണ്ഠ സ്വാമി, ഞാൻ അങ്ങയുടെ ഭാര്യാപദമാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ സ്വീകരിക്കണം. പുഞ്ചിരി തൂകിക്കൊണ്ട് വീരമണികണ്ഠൻ പറഞ്ഞു, ഭദ്രേ, നിന്നെ ഞാൻ ഒരു സഹോദരിയായി സ്വീകരിച്ചുകൊള്ളാം. ബ്രഹ്മചാരിയായ എനിക്ക് നിന്നെ ഭാര്യയായി സ്വീകരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. മാളിക പുറത്തമ്മയായി മഞ്ചമാതാവായി ഭദ്രേ, മാളിക പുറത്തമ്മയായി മഞ്ചമാതാവായി ഭദ്രേ, മാനവരെല്ലാം നിന്നെ പൂജിക്കും സഹോദരി. മാളിക പുറത്തമ്മയായി മഞ്ചമാതാവായി ഭദ്രേ, മാനവരെല്ലാം നിന്നെ പൂജിക്കും സഹോദരി. എന്റെ സഹോദരിയായി മാളികപ്പുറത്തമ്മയായി മഞ്ചമാതാവായി നിന്നെ ലോകർ എന്നും വാഴ്ത്തപ്പെടും എന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ച ശേഷം പുലിപ്പാല് നൽകുന്നതിന് വേണ്ടി പുലികളുടെ രൂപത്തിൽ വന്ന ദേവതകളുമായി മണികണ്ഠൻ പന്തളം കൊട്ടാരൻ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. പുലിമുകളേറി വരുന്നുണ്ടൈ പുലികളനേകമകം പടിയായി, പുലിമുകളേറി വരുന്നുണ്ടൈ പുലികളനേകമകം പടിയായി, വില്ലും ശരവും കൈകളിലേന്തി വില്ലാളി വീരൻ വരവായി, വില്ലും ശരവും കൈകളിലേന്തി വില്ലാളി വീരൻ വരവായി. മണികണ്ഠൻ ഒരു വലിയ പുലിയുടെ പുറത്തിരിക്കുകയാണ്. അനേകം ഈറ്റപ്പുലികൾ കൂടെയുണ്ട്. മണികണ്ഠനും പുലി സഞ്ജയവും പന്തളം കൊട്ടാരത്തിന്റെ മുമ്പിൽ എത്തി. പുലിക്കൂട്ടത്തെ കണ്ട് നാട്ടുകാരും കൊട്ടാര ജീവികളും പേടിച്ചു വിറച്ചു. എല്ലാവരും ഭയസംഭ്രമത്തോടെ നാലുപാടും ഓടി. മണികണ്ഠൻ പിതാവിന്റെ സന്നിധിയിൽ എത്തി വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അച്ഛ, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ പോയ കാര്യം മംഗളകരമായി സാധിച്ചിരിക്കുന്നു. ആവശ്യമുള്ള പുലിപ്പാൽ കറന്നെടുത്ത് ദിവ്യൌഷധം ചേർത്ത് എന്റെ അമ്മയ്ക്ക് കൊടുക്കണം. ഈ പുലിക്കൂട്ടത്തെ അധിക സമയം ഇവിടെ നിർത്തുവാൻ സാധ്യമല്ല. ഇവറ്റകൾ വിശന്ന് തളരും. ആഹാരം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെയും നമുക്കതിന് സാധ്യമല്ല. ഉടൻ പിതാവ് പറഞ്ഞു, മകനെ, മണികണ്ഠ, നീ ഇവിടെ നിന്നും പുലിപ്പാലിന് പോയ ദിവസം തന്നെ നിന്റെ അമ്മയുടെ തലവേദന ഇല്ലാതായി. ഇനി പുലിപ്പാൽ ആവശ്യമില്ല മകനെ. ഈ സമയം രാജ്ഞി ഓടിയെത്തി കണ്ണീരോടെ പറഞ്ഞു, മണികണ്ഠ കുഞ്ഞേ, എന്റെ അവിവേകം നീ ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധത്തിന് നീ എനിക്ക് മാപ്പു തരണം. മകൻ, എനിക്ക് ഭയമാകും, എന്നെ രക്ഷിക്കൂ. മണികണ്ഠ, ആ പുലികൾ എന്നെ നോക്കുകയാണ്. എന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ അതിനെ എല്ലാം പറഞ്ഞയക്കും. മണികണ്ഠ, മണികണ്ഠൻ ചിരിച്ചുകൊണ്ട് ആ പുലിക്കൂട്ടത്തെ നോക്കി, എല്ലാവരും കടന്നു പോകൻ എന്ന് പറഞ്ഞപ്പോൾ അനുസരണശീലമുള്ള നായ്ക്കുട്ടികളെ പോലെ അവയെല്ലാം അവിടെ നിന്നും പോയി. മനുഷ്യ സാധാരണമല്ലാത്ത ഈ അത്ഭുതകൃത്യം കണ്ട് രാജാവ് ജിജ്ഞാസാഭരിതനായി ചോദിച്ചു, അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പുത്രഭാവത്തിൽ ഇത്ര നാളും ഇവിടെ കഴിഞ്ഞ അങ്ങ് ആരാണ്? മനുഷ്യനല്ല, പുണ്യസ്വരൂപന. അങ്ങ് ആരാണെന്ന് എന്നോട് പറയും. മഹാത്മൻ, ഞാൻ ഹരിഹരപുത്രനാണ്. മഹർഷീ മർദ്ദനത്തിന് വേണ്ടി അവതാരം ചെയ്തു.
എന്ത് ഹരിഹരപുത്രന് ഭഗവാനെ, എന്റെ മകനായി ഈ കൊട്ടാരത്തിൽ ഇത്രനാളും താമസിച്ചിട്ടും എനിക്കത് മനസ്സിലായി. പാപിയായ ഞാൻ അറിവില്ലാതെ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം. അങ്ങൊരപരാധവും ചെയ്തിട്ടില്ല. ഞാൻ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് ദേവകാര്യങ്ങൾ പലതും നടത്തി. എനിക്കിനിയും പല കാര്യങ്ങൾ ചെയ്യുവാനും. അതിനാൽ ഞാൻ ഉടൻ തന്നെ ഈ പന്തളം കൊട്ടാരം വിട്ടു പോവുകയാണ്. അയ്യോ, അങ്ങ് ഞങ്ങളെയെല്ലാം വിട്ടു പോവുകയാണോ? എന്റെ അധിവാസം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. എങ്കിലും എപ്പോഴും ഞാൻ ശബരിപീഠത്തിൽ കാണും. അവിടെ എന്നെ ദർശിക്കാം. ആ സ്ഥലം ഞാൻ അങ്ങേക്ക് മനസ്സിലാക്കി തരാം എന്നരുളി ചെയ്തിട്ട് വീരമണികണ്ഠൻ വില്ല് കുലച്ചു, ശരം തൊടുത്ത് വിട്ടു. അടുത്ത നിമിഷം ശ്രീ അയ്യപ്പൻ അപ്രത്യക്ഷനായി. ധർമ്മശാസ്താവ് അമ്പെയ്ത് കാണിച്ച നീലിമലയുടെ ഉത്തരസാനു പ്രദേശമായ ശബരിമലയിൽ പന്തളൻ രാജാവ് കിഴക്കോട്ട് ദർശനവുമായി ഒരു ക്ഷേത്രം പണിയിച്ചു. ചിന്മുദ്രിതനും യോഗാരൂഢനുമായ വിധത്തിലാണ് ശ്രീ അയ്യപ്പന്റെ പ്രതിഷ്ഠ. അതിവിശിഷ്ടങ്ങളായ 18 പടികൾ കയറി വേണം സന്നിധാനത്തിലെത്തുവാൻ. ഈ അഷ്ടാദശ സോപാനങ്ങൾ എന്താണ്? പഞ്ചഭൂതങ്ങൾ, അഷ്ടരാഗങ്ങൾ, ഗുണത്രയങ്ങൾ, വിദ്യ അവിദ്യ എന്നിവയാണ്. സർവാഭീഷ്ടദായകനായ മണികണ്ഠനെയെ ദർശിക്കുവാൻ എല്ലാ വർഷവും പിതാവ് പന്തളൻ രാജാവ് മണികണ്ഠന്റെ ജന്മനാളിൽ ഉത്രം നക്ഷത്രത്തിൽ മകരസംക്രമ ദിവസം എത്തുമായിരുന്നു. ഇന്നും ശബരിമലയിലെ മകരവിളക്കിന് പിതൃസ്ഥാനത്ത് നിലകൊള്ളുന്ന പന്തളൻ രാജാവ് ശബരിമലയിൽ എത്തുന്നുണ്ട്. എന്നാൽ പൊന്മണിക്കോവിലുണ്ടാക്കി ദേവകൾ പൊന്നമ്പലമേടറാണു പോലും, പൊന്മണിക്കോവിലുണ്ടാക്കി ദേവകൾ പൊന്നമ്പലമേടറാണു പോലും. എല്ലാ മകരവിളക്കിനും ദേവകൾ നെറ്റിരി കത്തിച്ചു പൂജ ചെയ്യും, എല്ലാ മകരവിളക്കിനും ദേവകൾ നെറ്റിരി കത്തിച്ചു പൂജ ചെയ്യും. ദേവന്മാർ സ്വാമി അയ്യപ്പന്റെ ഒരു ക്ഷേത്രം പൊന്നമ്പലമേട്ടിൽ പണി കഴിപ്പിച്ചു. ശബരിമലയിലെ മകരവിളക്ക് സമയം പൊന്നമ്പലമേട്ടിലെ ദിവ്യ ജ്യോതിസ് ഇന്നും മനുഷ്യർക്ക് കാണുവാൻ സാധിക്കും. അന്നദാന പ്രഭുവും അഭീഷ്ടവരദായകനും ഭക്തപ്രിയനുമായ സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹങ്ങൾ നേടുന്നതിന് ജാതിമതഭേദമന്യേ ജനലക്ഷങ്ങൾ ശരണം വിളികളോടെ ശബരിമലയിൽ എത്തുന്നുണ്ട്. നമസ്തേ ധർമ്മശാസ്താവേ, നമസ്തേ ഭൂതനായക, നമസ്തേ വേദരൂപായ, നമസ്തേ ഭവഭഞ്ജന.